ഗായ്സ് ബ്ലോഗ്സ് ഓഫ് ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇരുപിക്ക് ഇന്ന് പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ വേറെ എവിടെയല്ല, എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന അടിപൊളി സ്ഥലമായ ഗോവയിലാണുള്ളത്. ഞാനിപ്പോൾ നല്ല തിരക്കാണ്, വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഗോവയിൽ. ഞങ്ങൾ ഇന്നലെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 7 മണിയോടെ നമ്മൾ ഇവിടെ എത്തി. ഞങ്ങൾ കാറിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ട്രെയിനിലായിരുന്നു. അപ്പോൾ 2 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ കാർ നിർത്തിയേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാറ് പാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഓട്ടോ പിടിച്ച് നേരെ കൂത്തുപറമ്പ് സ്റ്റാൻഡിൽ പോയി. സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. On when I chase like that, yeah, I play so strong with a knife in the back. I'm a swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'm a ride or die for my dreams on tap. I'm a fly real high, you ain't see me stack. ട്രെയിനിൽ നിന്ന് ഞങ്ങൾ പെർനൈം എന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടെ നിന്നും ബസ് പിടിച്ചിട്ട് ഞങ്ങൾ മപ്പൂസ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്നും കലാംഗട്ട് ബീച്ചിലേക്കുള്ള ബസ്സാണ് ഞങ്ങൾ നോക്കിയത്. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഡ്രൈവറോടൊക്കെ ചോദിച്ചപ്പോൾ കറക്റ്റ് ബസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി കലാംഗട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ കലാംഗട്ട് സ്ഥലത്തെത്തി. എത്തിയപാടെ ഞങ്ങൾ അന്വേഷിച്ചത് ഫുഡായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല വിഷമിരിക്കുകയാണ്, ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ടില്ല. ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നു ഗൈസ്. അലു പൊറോട്ടയും തൈരുമാണ് കേട്ടോ കഴിക്കാനുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കഴിക്കുന്നു, പക്ഷേ എങ്കിൽ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തൈര് ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി ചെറുങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഐ ലവ് ഗോവ എന്ന് പറഞ്ഞ ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. അതിനിടയിൽ നമ്മുടെ വാവ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയായിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളത്. 2 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ആൻറ്റി ആട്ടോ ഇവിടെ, നല്ല സ്നേഹമുള്ള, നല്ല എന്താ പറയണ്ടേ, നല്ലൊരു ആൻറ്റി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ റൂം അപ്സ്റ്റെയറിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. ഇപ്പം ഞാനുള്ളത് എൻ്റെ റൂമിലാണ്. ഞങ്ങൾ ഏകദേശം ഇവിടെ 7 മണിയോടെ എത്തി. അവിടെ വീട്ടിൽ കണ്ണൂരിൽ നിന്ന് നമ്മൾ ഏകദേശം 10 മണിയോടെ പുറപ്പെട്ടു. ഇവിടെ 7 മണിയോടെ എത്തി. യാത്രയൊന്നും അങ്ങനെ ഡിഫിക്കൽട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ടുള്ള യാത്രയാണ്. എല്ലാം എന്താ പറയേണ്ടത്, ബസ് ഓട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഇതിലൊക്കെയായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തത്. വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനുള്ളത് എൻ്റെ റൂമിലാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം. ഇന്നലെ എത്തിയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമൊക്കെ അറേഞ്ച് ചെയ്തു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയല്ലാതെ നമ്മൾ ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയിട്ടില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടുവച്ചു. ഇന്നാണ് നമ്മൾ ഗോവയിലെ ബാഗ ബീച്ചിലേക്കും കാലിക്കട്ട് ബീച്ചിലേക്കും ഒക്കെ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ടായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം, ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൂം സെറ്റാക്കിയിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറാം. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല വലിപ്പമുള്ള ബെഡുണ്ട്, ഫാനുണ്ട്, പിന്നെ ബെഡിനോട് അടുത്തിട്ടായിട്ടൊരു ടേബിളുണ്ട്, അതുകൂടാതെ വേറൊരു ടേബിളുണ്ട്, പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്, പിന്നെ ഒരു മിററുണ്ട്, മിററിൻ്റെ താഴെയായിട്ടൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പച്ചവെള്ളം വേണ്ടവർക്ക് പച്ചവെള്ളമുണ്ട്, ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളമുണ്ട്, കുളിക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ഷവറും എന്താ പറയണ്ടേ, നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം ആയിരുന്നു. അപ്പം എൻ്റെ റൂം കണ്ടല്ലോ, ഇതാണ് എൻ്റെ റൂം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ്. റെസ്റ്റ് ഒക്കെ എടുത്ത് പതിയെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞാണ് ബീച്ചിലേക്ക് പോകുന്നത്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അതുവരെ വെയിറ്റ് ആൻഡ് സീ.
നമ്മൾ സമയം അധികം വേസ്റ്റ് ചെയ്തില്ല. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത്. ഒരുപാട് ഒരുപാട് ഷോപ്പുകളാണ്. ചെരുപ്പ്, തൊപ്പി, എന്താ പറയണ്ട, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞത് 200, 250, 500 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് റേറ്റ് വരുന്നത്. ഇത് അവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഇവിടെ ഭയങ്കര ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. സ്റ്റോണിൽ വെച്ച് ഒരുപാട് ജ്വല്ലറി ഐറ്റംസൊക്കെ കാണാനുണ്ട്. പക്ഷേങ്കിൽ നല്ല റേറ്റ് ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഓരോ ഐറ്റത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി. ബാഗിനൊക്കെ റേറ്റ് കുറവാണ്. ഇവിടെ ജ്വല്ലറി ഐറ്റംസിനാണ് കുറച്ചുകൂടി റേറ്റ് ഉള്ളത്. ബീച്ചിലേക്ക് പോകുന്ന വഴി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം ഉച്ചയായല്ലോ സമയം. എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബീച്ചിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല രസമായിരുന്നു റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് ഉള്ളിൽ. നല്ല, എന്താ പറയണ, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വെജ് താലിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് രണ്ട് സൈഡിലും. രണ്ട് സൈഡിൽ മാത്രമല്ല, ഈ ബീച്ചിന്റെ സൈഡിൽ ഫുള്ളായിട്ട് റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷേങ്കിൽ ഈ സമയങ്ങളിൽ ആരും തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കില്ല. കാരണം ഇവിടെ കടലിൽ ഒരുപാട് വാട്ടറിന്റെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി, എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. പാരാസൈലിംഗ്, ബമ്പർ റൈഡ്, ജെറ്റ്സ്കി, ബനാന റൈഡ്, അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. നിങ്ങൾക്ക് പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പാക്കേജ് ആയിട്ട് എടുക്കാം. ഇവിടെ 2500 രൂപേൻ്റെ ഒരു പാക്കേജിൽ 7 ഐറ്റംസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റിൽ ഡിഫറെൻറ്റ് പാക്കേജുകളുണ്ട്. അതൊക്കെ നോക്കിയും കണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. വൈകുന്നേരത്ത് ഗോവ ബീച്ചിലെ കാഴ്ചകളാണിത്. ആരും തന്നെ റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് റെസ്റ്റ് എടുക്കില്ല. എല്ലാവരും കടലിലിറങ്ങി മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യും. ഇതിൽ പകുതി മുക്കാൽ പേരും ടയേർഡായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് ഗോവയിലെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കടലിലിറങ്ങാന്ന് വെച്ചു. ആദ്യം ദിബിയേട്ടനും ദല്ലേട്ടനും കടലിലേക്ക് ഇറങ്ങി. ഞാൻ കുറച്ചിരുന്ന് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പോകാമെന്ന് കരുതി. കാരണം എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അഥവാ കടലിൽ വീണ് പോയിട്ടുണ്ട്, പിന്നെ അതിന് പൊടി പോലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് വീഡിയോസൊക്കെ എടുത്തു. ദിബിയേട്ടൻ മാക്സിമം എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. വെള്ളത്തിൽ എന്താ പറയുക, മലന്ന് കിടന്ന് അടിച്ചു പൊളിയായിരുന്നു. കലാങ്കട്ട് ബീച്ച് ആൻഡ് ബാഗ ബീച്ച് വരുന്നത് നോർത്ത് ഗോവയിലാണ്. രണ്ട് ബീച്ചുകളും അടുത്തടുത്തായിട്ടാണ് ഉള്ളത്. കലാങ്കട്ട് ബീച്ചിന്റെ റൈറ്റ് എൻഡ് തൊട്ടിട്ട് ബാഗ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ കലാങ്കട്ട് ബീച്ചിലേക്ക് വരുന്നവർക്ക് ബാഗ ബീച്ചിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം എന്റെ ഫോണ് ദല്ലേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കടലിലേക്ക് ഇറങ്ങി. എന്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ കടലിൽ ഇറങ്ങി കുളിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അമ്മാതിരിയായിരുന്നു നമ്മുടെ തിരമാല വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സൈസിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ദിബിയേട്ടൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. മൂപ്പര് ഫുൾ ടൈം എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല തിരമാലയിൽ കിടന്നുരുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗൈസ് ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബീച്ചിൽ കുളിക്കുന്നത്. ഒരു നല്ല തിരമാല വന്നപ്പോൾ തന്നെ ഞാൻ ആകെ സൈഡായി പോയി മുങ്ങിപ്പോയായിരുന്നു. കാരണം എൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള തിരമാല ആയിരുന്നില്ല. ഇതിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. അപ്പം ദിവ്യേട്ടനും ദല്ലേട്ടനും കൂടി ഇപ്പം ഇങ്ങനെ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകണമെന്ന് പ്രതീക്ഷകൾ. അപ്പോൾ ടയേർഡായിട്ടുള്ളത്. എനിവേ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി വൈബാണ് ഇവിടെ. എത്ര പേരാ വരുന്നതെന്നറിയോ? വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നിരുന്നത്. കാരണം കൂടുതൽ എനിക്ക് മലയാളികളെ കാണാൻ പറ്റിയത്. ഞങ്ങൾ ഓഫീസിലേക്ക് അടിക്കാൻ തുടങ്ങി. ആളുകളോടൊക്കെ ഇങ്ങോട്ടേക്ക് വരണ്ടിട്ടാന്ന് തോന്നുന്നു. അങ്ങ് ദൂരോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അവരോടൊക്കെ ഇങ്ങോട്ടേക്ക് വരണ്ടിട്ട് വിസിലടിക്കാൻ തുടങ്ങി. ഒരു വീട്ടിലെ തിരമാല വരുന്നുണ്ട് എൻ്റെ ദൈവമേ. ഏട്ടൊക്കെ കുളിച്ചിട്ട് വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏട്ടൻ വരുന്നുണ്ട്.
നൈറ്റ് ഈ കാണുന്ന സ്ഥലമൊക്കെ ഫുൾ കളർഫുൾ ആയിരിക്കും. ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ചെയേഴ്സ്, ഫുഡ്, ലൈറ്റ്, ഡി ജെ, അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് കൊണ്ട് ഇവിടെ മുഴുവൻ അവർ ഡെക്കറേറ്റ് ചെയ്യും. അത് രാത്രി കാഴ്ച കാണിക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഈ കാണുന്ന സ്കൂട്ടികളൊന്നും വിൽക്കാൻ വെച്ചതല്ല കേട്ടോ, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് റെന്റിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്കൂട്ടികളാണ് ഇതൊക്കെ. 800 രൂപയാണ് വാടക. സമയം ഏകദേശം ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. ഓരോ റെസ്റ്റോറൻറ്റുകാരും അവരുടെ മുന്നിലായിട്ട് ചെയേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇനി ഫുള്ളി ഇവിടെ ആയിരിക്കും ആളുകൾ ഉണ്ടാവുക. ഡിഫറെൻ്റ് ലൈറ്റ്, ചെയേഴ്സ്, ഫുഡ് ഇതൊക്കെ ഇവർ അറേഞ്ച് ചെയ്യും. I'm a fly real high, you ain't see me slack. I'm a snide, how you fall, tell you get right back up. That's how you get tough, calluses on my hands so rough. Yeah, I call your bluff, I'm not the one. Mess with me, come out with none. Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip, put your name on it. But I'ma let you slide, cause you ain't worth it. Time staying strong, need to move on. To be what I want, I'll keep dreaming on. Time staying strong, need to move on. To be what I want, I'll keep dreaming on. അങ്ങനെ ബീച്ചിൽ നിന്ന് കുളിച്ച് പിന്നെ റൂമിൽ പോയി പിന്നെയും കുളിച്ചിട്ടോ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെയും നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 6:35 കഴിഞ്ഞു. എന്നാലും ആളുകൾക്ക് കുറവൊന്നുമില്ല, എല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഗോവയുടെ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈറ്റാണ് പൊളി. നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാം, ഫുൾ അടിച്ച് പൊളിച്ച് എന്താ പറയുക, ഡാൻസ്, ഡി ജെ എല്ലാം തുടങ്ങിയിട്ട് അടിപൊളിയാണ് ഇവിടെ. സോ നൈറ്റാണ് ശരിക്കും ഗോവ അതിസുന്ദരിയാവുന്നത്. നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വരുന്നത്. പകൽ സമയങ്ങളിൽ ഈ റൈഡിങ്, വാട്ടറിൻ്റെ ഓരോരോ ഐറ്റംസ് ഉണ്ട് ഇവിടെ, അതിൽ പോയിട്ട് അവർ എൻജോയ് ചെയ്യും. രാത്രിയാണ് അവർ യഥാർത്ഥ എൻജോയ്മെൻറ്റിലേക്ക് കടക്കുന്നത്. ഞാനിത് 2nd തവണയാണ് കേട്ടോ ഗോവയിലേക്ക് വരുന്നത്. ആദ്യം കാർ എടുത്തിട്ടായിരുന്നു വന്നത്, ഇത്തവണ ഞങ്ങളൊരു ചേഞ്ചാക്കി ട്രെയിനിലേക്കാക്കി. ഇത്തവണ എനിക്ക് അധികം വിദേശികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, കൂടുതലായിട്ടും നമ്മുടെ മലയാളികളെ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഗോവ ഒരുപാട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫീൽ ചെയ്തെന്നല്ല, സത്യത്തിൽ ഗോവ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ വന്ന സമയത്ത് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കുറച്ചുകൂടെ മുന്നോട്ടായിരുന്നു, അതായത് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് അവരുടെ മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്, കുറച്ച് അടുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈമിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിന്നിട്ട് ഡാൻസ് ചെയ്യാം, പാട്ട്, അങ്ങനെ എന്ത് വേണം ആസ്വദിക്കാം. ഫുഡ്, റെസ്റ്റോറൻ്റ് എല്ലാം ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഇത്തവണ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടൈമിംഗ് ആയിരുന്നു, ഇത്ര മണിവരെ മ്യൂസിക്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അന്നത്തെ സമയത്ത് കപ്പിൾസിനെ, അതായത് ഡി ജെ ഡാൻസ് അവിടെ പോയിട്ട് ഡാൻസ് ചെയ്യാൻ കപ്പിൾസിനൊന്നും പൈസ വേണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ കപ്പിൾസിൻ്റെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങുന്നുണ്ട്. To be what I want, I'll keep dreaming on. Time staying strong, need to move on. To be what I want, I'll keep dreaming on. ഇതാണ് ഗോവയിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് ലൈറ്റ്, സൗണ്ട്, എന്താ പറയുക, വളരെ അട്രാക്റ്റീവാണ്. മോർണിംഗ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചിരുന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും തന്നെ കടലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരും തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, ആ പരിസരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നൈറ്റ് ആകുമ്പോൾ എല്ലാവരും റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ ലൈറ്റിങ്ങും സൗണ്ടുമാണ്. അതിമനോഹരമായിട്ടാണ് ഇവർ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഓരോ ലൈറ്റിങ്ങും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഒരു നിമിഷമെങ്കിലും ഇവിടെ നിന്നിട്ടൊന്ന് ഡാൻസ് കളിച്ചും, അത്രയും കിഡുമാണ്. ബീച്ചിലെ വൈബൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ ഞങ്ങളെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത്, ഒരുപാട് ആളുകളുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല തിരക്കാണ് ഇവിടെ ഗോവയിൽ. പലരും തന്നെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടാറ്റു അടിക്കുന്നുണ്ടോ മാഡം എന്ന്. ഞാൻ എന്തായാലും ടാറ്റു ഒന്നും അടിക്കാൻ പോയില്ല. ഗോവയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ ബൈ ബൈ.